ഇന്ന് അറിവ് സ്റ്റോറീസ് കടന്നു ചെല്ലുന്നത് കൊലകൊമ്പന്മാരായ അരിക്കൊമ്പന്മാരെ പോലും അനുസരണ പഠിപ്പിക്കാൻ ശേഷിയുള്ള കോന്നിയിലെ ആനക്കൂട്ടിലേക്കാണ്. ഇവിടെ പാർക്കിംഗ് ഫീസോടുകൂടി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. പ്രവേശനം പാസ് മൂലമായതിനാൽ ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്കാണ്. വീഡിയോഗ്രഫിക്ക് പ്രത്യേകം പാസ് അടക്കം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. നമ്മളതിൻ്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കും. കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് തടിയിൽ തീർത്ത ഈ ഭീമാകരമായ വലിയ കൂടാണ്. 6 ആനകൾക്ക് പരിശീലനം നൽകുവാനുള്ള ശേഷിയുണ്ട് ഈ ആനക്കൂടിന്. കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 12.65 മീറ്റർ നീളവും 8.60 മീറ്റർ വീതിയും 7 മീറ്റർ ഉയരവുമുണ്ട് കോന്നിയിലെ ഈ ആനക്കൂടിന്. ഈ ആനക്കൂടും സ്ഥലവും ഏതാണ്ട് 9 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. തിരുവിതാംകൂർ സെൻട്രൽ വനം ഡിവിഷന്റെ ആസ്ഥാനമായിരുന്ന കോന്നിയിൽ 1942 ശ്രീ ചിത്തിരത്തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചതാണ് ഈ ആനക്കൂട്. 1810 ആനപിടുത്തം തുടങ്ങിയത്. 1977 ഇത് നിർത്തലാക്കി. ഇതിനിടെ നിരവധി ആനകളെയാണ് ഇവിടെ പരിശീലിപ്പിച്ചത്. 1810 കോന്നി വനത്തിൽ ആനപിടുത്തം ആരംഭിക്കുമ്പോൾ മണ്ണാറപ്പാറ, മുണ്ടുമുഴി, തുറ എന്നിവിടങ്ങളിലാണ് വാരിക്കുഴി നിർമ്മിച്ചിരുന്നത്. കുഴിയിൽ വീഴുന്ന ആനകളെയാണ് ആനക്കൂട്ടിലെത്തിച്ചിരുന്നത്. ആനപിടുത്തം നിർത്തിയ ശേഷവും പഴയ കുഴിയിൽ വീഴുന്നതും കൂട്ടം തെറ്റിപ്പോയതും പരിക്കേൽക്കുന്നതുമായ ആനകളെയും ഇവിടെ കൊണ്ടുവരാറുണ്ട്. 100 കാട്ടാനകളാണ് ഇവിടെ ചട്ടം പഠിച്ച് ഇറങ്ങിയത്. ഇതാണ് ആനക്കൂടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ആന മ്യൂസിയം. അവിടെ നിന്ന് ആനയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നേടാം, ഒപ്പം കാടിനെ അടുത്തറിയുകയും ചെയ്യാം. ഇവിടുത്തെ മ്യൂസിയത്തിൽ ആനയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ വിവരങ്ങളും നേരിൽ കാണാം. ആനകളെക്കുറിച്ച് അടുത്തറിയാനും അവരുടെ ജീവിതവും പരിപാലനവും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുമാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബ്ദാവിഷ്കാരം മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷകമാണ്. ആനയുടെ അസ്ഥികൂടവും നേരിൽ കാണാം. ആനക്കൂട്ടിൽ ആനയെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും വാരിക്കുഴിയുടെ മാതൃകയും ഇവിടെയുണ്ട്. അവിടെ നിന്നിറങ്ങി പുറത്തെത്തുമ്പോൾ കാണുന്നത് ഈ കൊച്ചു വിരുതനെയാണ്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആനക്കുട്ടി. മുണ്ടമുഴി റൂട്ടിക റേഞ്ചിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്ന കുട്ടിയാനയെ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. 2.5 വർഷമായി ഈ കുട്ടിയാന ഇവർക്കൊപ്പമാണ്. കുട്ടിയാനകളെ കൂടാതെ 6 ആനകളാണ് ഇവിടെയുള്ളത്. കുട്ടിയാനയാണ് ഇവിടെ അവസാനമായി എത്തിയത്. ഇവയെ പ്രത്യേകം കൂടുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. മലയാളികൾ
സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ആനപ്രിയരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആനയെപ്പറ്റി അത്ര അറിവില്ലാത്തവർക്ക് അവയെ അടുത്തറിയാൻ പറ്റിയ സ്ഥലമാണിത്. 1942 തുടങ്ങിയ ആന പരിശീലന കേന്ദ്രം ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പണ്ട് കൊടും വനമായിരുന്ന ഇവിടെ ആനപിടുത്തത്തിനും അവയെ പരിശീലിപ്പിച്ച് നാട്ടാനകളാക്കി മാറ്റി നേട്ടമുണ്ടാക്കാനും ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ചതാണ് ഈ സ്ഥാപനം. അക്കാലത്ത് കാട്ടിൽ വലിയ കുഴികൾ ഉണ്ടാക്കിയാണ് ആനകളെ പിടിക്കുക. വാരിക്കുഴി എന്നറിയപ്പെടുന്ന ഇത്തരം കുഴികൾ ഉണ്ടാക്കി അതിനു മുകളിൽ പൊതവയ്ക്കും. 12 താഴ്ചയും 12 വിസ്തീർണവുമുള്ള കുഴികളിൽ ആനകൾ വീണുപോകും. ഒരു കുഴിയിൽ ചിലപ്പോൾ 3 ആനകൾ വരെ വീഴാറുണ്ട്. പരിശീലനം കിട്ടിയ താപ്പാനയാണ് ഇവയെ പിടിക്കാൻ പോവുക. ഏത് കൊലകൊമ്പനെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവരാണ് താപ്പാനകൾ. കരയിൽ നിന്ന് ആനയുടെ കഴുത്തിൽ വലിയ വടം കൊണ്ട് കുരുക്കിട്ട് കെട്ടും. എന്നിട്ട് താപ്പാന തന്നെ വലിച്ച് കരയ്ക്ക് കയറ്റും. കാട്ടാനയായതിനാൽ നല്ല ശ്രദ്ധ വേണം. ഏതാക്രമണവും നേരിടാൻ തയ്യാറായി അത്രയും ശ്രദ്ധയോടെയാണ് അടുത്ത് ആനപിടുത്തക്കാർ നിൽക്കുന്നത്. എന്നാൽ പരിശീലനം കിട്ടിയ താപ്പാനകളുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നാട്ടാനയെ കൊണ്ടാണ് ഇവരെ 3 മാസം വരെ പരിശീലിപ്പിക്കുക. 3-3.5 മാസം കൊണ്ട് മെരിങ്ങി നമ്മുടെ വരുതിയിൽ വരും. 1977 ആനപിടുത്തം സർക്കാർ നിരോധിക്കും വരെ ഇതായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇപ്പോൾ കാട്ടിൽ ഒറ്റപ്പെട്ട് കാണുന്നതോ അപകടത്തിൽപ്പെടുന്നതോ ആയ ആനകളെ കണ്ടെത്തിയാൽ അവയെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സ നൽകുക, തീറ്റിപ്പോറ്റി സംരക്ഷിക്കുക എന്നതായി പിന്നീടുള്ള രീതി. ആനക്കൂടിന് വീണ്ടും പ്രസക്തി വന്നത് 2006 കാലത്ത് സംസ്ഥാനത്ത് ഇക്കോ ടൂറിസം സജീവമായതോടെയാണ്. ആനക്കൂടിനെ വെറും ആനക്കൂട് എന്നതിൽ നിന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വനംവകുപ്പും ടൂറിസം വകുപ്പും വിജയിച്ചു. ഇന്ന് ധാരാളം യാത്രികർ വന്നു പോകുന്ന ഇടമായി ഇത് മാറി. ആനകളുടെ പേരും പ്രായവും അവയെ എവിടെ നിന്ന് കിട്ടി എന്നതും ഒരു ബോർഡ് എഴുതി ഇവയുടെ മുൻപിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വനംവകുപ്പ് കാട്ടിൽ വളർത്തുന്ന പുല്ലാണ് ഇവയ്ക്ക് സാധാരണ നൽകുക. കൂടാതെ പനംപട്ടയും തെങ്ങോലയും പുറത്തുനിന്ന് വാങ്ങുന്നു. ദിവസവും ഓലയോ പനംപട്ടയോ കൂടാതെ റാഗിയും ഗോതമ്പ് വേവിച്ച് ശർക്കരയും ചേർത്ത് നൽകും. ആനകളെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ മനോഹരമായൊരു അശോകവനവും നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇവിടെ നിറയെ അശോകത്തെട്ടികൾ പൂത്തു നിൽക്കുന്നത് കാണാം. ഇതിനടുത്തായി നിൽക്കുന്ന ആനയെ നേരിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നേരെ വരുമ്പോഴാണ് 3D തിയേറ്റർ. ഇവിടെ പ്രധാനമായും ഇക്കോ ടൂറിസം
കോന്നി ആന വളർത്തൽ കേന്ദ്രം എന്നിവയെ സംബന്ധിച്ച് 3D അനുഭവം നൽകുന്ന വീഡിയോകളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതേതാണ്ട് 10 മിനിറ്റോളം വരും. അത്യാധുനിക തിയേറ്റർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ത്രീഡി തിയേറ്ററിലും കയറി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരികെ ആനക്കൂടിന് സമീപം തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുക. ഇവിടെ നിന്നും ഇനി പുറത്തേക്ക് യാത്ര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.